നമസ്തേ കുട്ടികളെ, ഇന്ന് പറയാൻ പോണ കാര്യം വാവ് ബലി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. വാവ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം വാവുണ്ട്, ഒന്ന് വെളുത്ത വാവ്, ഒന്ന് കറുത്ത വാവ്. വെളുത്ത വാവനെ നമ്മൾ പൗർണമി എന്നും കറുത്ത വാവന അമാവാസി എന്നും പറയും. കറുത്ത വാവ് ദിവസം വെളുത്ത വാവ് ദിവസം നമുക്ക് വ്രതവും ബലിയൊക്കെ അർപ്പിക്കാം. അപ്പോൾ അന്ന് ചെയ്യേണ്ട ബലി അർപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. സാധാരണ എല്ലാവരും കറുത്ത വാവാണ് ബലിയിടാറുള്ളത്. വെളുത്ത വാവ് വ്രതമെടുക്കലാണ് സാധാരണ പതിവ്. കറുത്ത വാവും ബലി വ്രതമെടുക്കാട്ടോ. സാധാരണയായിട്ട് നമ്മൾ കറുത്ത വാവ് ബലിയിടുന്നവർ കർക്കിടകത്തിലും മകരം കുംഭം തുലാം ഈ നാല് മാസത്തിലെ വാവ കറുത്ത വാവാണ് ബലിയിടാറുള്ളത്. ഇതിലധികമായിട്ട് എല്ലാവരും ഇടുന്നത് കർക്കിടക മാസത്തിലെ കറുത്ത വാവിനും തുലാം മാസത്തിലെ കറുത്ത വാവിനാണ് അധികം ആൾക്കാരും ബലി അർപ്പിക്കാറുള്ളത്. അപ്പം അതിൽ നമ്മുടെ കർക്കിടകത്തിലെ കറുത്ത വാവ് വരുന്നത് ഈ വർഷം 2020 ജൂലൈ 20 ഈ തിങ്കളാഴ്ചയാണ് കേട്ടോ. കറുത്ത വാവ് ഊട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ നമുക്ക് നമ്മുടെ പിതൃക്കളുടെ പ്രീതി കിട്ടാനും സമ്പത്ത്, ആരോഗ്യം, സന്താനപുഷ്ടി ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കറുത്ത വാവ് ഊട്ടാറുള്ളത്. നമ്മളുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മുമ്മ അല്ലെങ്കിൽ മുത്ത കാരണന്മാർ ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ശാരദ നമുക്ക് ഊട്ടാൻ പറ്റിയില്ല വെച്ചാൽ ഈ കറുത്ത വാവ് ഊട്ടി, കറുത്ത വാവ് എന്ന് പറഞ്ഞാൽ കർക്കിടത്തിലെ വാവും തുലാത്തിലെ കറുത്ത വാവും ൂട്ടിക്കഴിഞ്ഞാൽ അവരെ പ്രീതിപ്പെടും എന്നാണ് പറയുക. സാധാരണയായിട്ട് എല്ലാവരും വാവുബലി കൊടുക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു പുണ്യ തീർത്ഥത്തിലായിരിക്കും. ഏതെങ്കിലും നല്ല പുണ്യതീർത്ഥം ഒഴുകുന്ന പുഴവക്കത്തോ അല്ലെങ്കിൽ കുളങ്ങളിലോ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് വീട്ടിലും ചെയ്യാം. വാവുബലി ദർപ്പണം കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ആ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. ബലിതർപ്പണം കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഒരിക്കലെടുക്കണം. ഒരിക്കലെന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ട് കുളിച്ച് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് രാത്രി ഏതെങ്കിലും ചെറിയ ലഘുഭക്ഷണം മാത്രം കഴിക്കുക. ബലിതർപ്പണം കൊടുത്ത അന്നും ഒരിക്കലും വേണം കേട്ടോ. ബലിതർപ്പണം കൊടുക്കണ അന്ന് കുളിക്കുക, നല്ല കുളത്തിലോ പുഴയിലോ കുളിക്കാൻ പറ്റുവെച്ചാൽ കുളിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുളിച്ചാലും മതി. അങ്ങനെ ഒരു ആചാരൻ്റെ കീഴിൽ ബലിതർപ്പണം കൊടുക്കണതാണ് ഉത്തമം. ബലി വാവുബലി ഇട്ട ശേഷം നമ്മൾ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യണത് വളരെ വിശേഷമാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും മധുരപലഹാരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും അനാഥരായിട്ടുള്ളവർക്ക് വസ്ത്രദാനം, അന്നദാനം, അല്ലെങ്കിൽ ധനം, ധാന്യം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ദാനം ചെയ്യാം കേട്ടോ. നമ്മൾ ശാരദ ഊട്ടുന്നതും ബലി ദർപ്പണം കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ടാണ്. അവരെ ഓർമ്മപ്പെടുത്തലിലൂടെയാണ് നമ്മൾ ഈ ബലിതർപ്പണം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് എന്നല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ദാനം ചെയ്തുകൊണ്ട് അവർ പ്രീതിപ്പെടും. നമ്മളാൽ കഴിയുന്ന ധർമ്മങ്ങളും ദാനങ്ങളും ചെയ്യുക. അങ്ങനെ ഓരോ ആചാരത്തിൻ്റെയും നമ്മളെ വ്രതങ്ങളുടെയും ഒക്കെ ഒരു നല്ലൊരു മാസമാണ് കർക്കിടകം. അപ്പോൾ ആ കർക്കിടകം നല്ലൊരു മാസമാവട്ടെ എല്ലാവർക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.